വർക്കല അയന്തിയിൽ ഇരുനില വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം. വർക്കല പുത്തൻചന്തയിൽ പച്ചക്കറി വ്യാപാരിയായ പ്രതാപനും ഭാര്യയും മകനും മരുമകളും ചെറുമകനുമാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് വർക്കല ചെറുന്നിയൂരിൽ അതിദാരുണമായ സംഭവമുണ്ടായത്. ചെറുന്നിയൂർ സ്വദേശി പ്രതാപൻ്റെ വീടിന് തീപിടിക്കുകയായിരുന്നു. പ്രതാപനടക്കം ഈ വീട്ടിലുണ്ടായിരുന്ന അഞ്ചു പേരാണ് മരിച്ചത്. പ്രതാപൻ, ഭാര്യ ഷെർലി, മകൻ അഖിൽ, മരുമകൾ അഭിരാമി, എട്ടുമാസം പ്രായമായ കുഞ്ഞ് റയാൻ എന്നിവരാണ് മരിച്ചത്. പ്രതാപൻ്റെ മറ്റൊരു മകൻ നിഖുലിനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഏതാണ്ട് രണ്ടു മണിയോടെയാണ് നാട്ടുകാർ ഈ തീപിടുത്തമുണ്ടായ വിവരം അറിയുന്നത്. നാട്ടുകാരെത്തുമ്പോൾ ഈ വീടിൻ്റെ കാർപോർച്ചിൽ വലിയ തോതിലുള്ള തീ കാണുകയായിരുന്നു. ഉടൻ തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഈ ഗേറ്റ് ഉള്ളിൽ നിന്ന് വലിയ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തുന്നതിന് മുൻപ് നാട്ടുകാരിൽ ചിലർ നിഖുലിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ നിഖുൽ ഫോണിൽ പ്രതികരിച്ചിരുന്നു. നിഖുൽ അപ്പോഴാണ് ഈ തീപിടുത്തത്തിൻ്റെ കാര്യം അറിയുന്നത്. നിഖുലിനെ ഉടൻ തന്നെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അപ്പോഴേക്കും അയാൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. പുക ശ്വസിച്ച ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അയാളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഈ ബെഡ്റൂമുകളിലായി മറ്റു അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് തീ അണച്ചാണ് ഉള്ളിൽ കയറാൻ സാധിച്ചത്. ഉള്ളിൽ കയറുമ്പോൾ വലിയ തോതിലുള്ള പുകയായിരുന്നു. പടവട സൗണ്ട് കേൾക്കുന്ന കേട്ടിട്ട് ഞാൻ ഡോറോറും നോക്കുമ്പോഴേ അവിടെ തീ ആളി കത്തുന്നതായിട്ട് കണ്ട്. ആ ബൈക്കുകൾ ഇരിക്കുന്നിടത്തായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നിലവിളിച്ച് നിലവിളിക്കുമ്പോഴത്തേക്കുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ എന്താണെന്ന് അറിയാതെ ഭാര്യയും മോളും കൂടെ നിലവിളിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അവിടെ തീ കത്തുന്നതുകൊണ്ട് അവൾ ഉടനെ അവിടുത്തെ ആ ജീവനോടുകൂടിയുള്ള പയ്യനെ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു, ഇതുപോലെ നിങ്ങളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തീ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഫയർഫോഴ്സും പോലീസുകാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ അഞ്ചു പേർക്കും മരണം സംഭവിച്ചിരിക്കുന്നത് പുക ശ്വസിച്ചാണെന്നാണ്. കാരണം ഗുരുതരമായ പൊള്ളലേറ്റ ലക്ഷണം ഈ ഇവരുടെ ശരീരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മുറി അടച്ചിട്ടിരുന്നപ്പോൾ വലിയ തോതിൽ പുക ഉള്ളിൽ ചെന്ന് അങ്ങനെ ശ്വാസം മുട്ടി മരണം സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും അതിൽ നിന്നുള്ള പുക മൊത്തം ഫാൾസ് സീലിംഗ്സിൻ്റെയും ബാക്കിയുള്ള സാധനങ്ങളുടെയും പുകയാണ് ഇത്രയ്ക്ക് വ്യാപകമായിട്ട് ആൾക്കാർ ഒരു മരണത്തിന് കാരണമായെന്ന് കാണുന്നു. തിരുവനന്തപുരം റേഞ്ച് ഐ ജി അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആദ്യം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് ഈ പുറത്തുനിന്നുള്ള ഏതെങ്കിലും അതിക്രമത്തിൻ്റെ ഭാഗമായി തീയിട്ടതാണോ എന്നാണ്. സമീപത്തെ വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു. അത്തരം ഒരു അതിക്രമം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇതൊരു ആത്മഹത്യ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചത്. പക്ഷേ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ അതിനുള്ള സാധ്യത തള്ളിക്കളയുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഹാളിനുള്ളിൽ വലിയ തോതിൽ തീ പടർന്നതായും കാർപോർച്ചിൽ വലിയ തോതിൽ തീ പടർന്നതായും കണ്ടെത്തി. ബോഡി കടന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതായത് പുറക്കുമ്പോൾ എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ചുകൂടി എല്ലാം എടുത്തവർ ആ ടൈമിൽ എടുത്തതായിരിക്കും. സോ വി ഡോണ്ട് നോ. ഇനി കുറച്ചുകൂടി എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് പിക്ചർ കിട്ടത്തുള്ളൂ. പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവം തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് എന്നുള്ളൊരു നിഗമനമാണ്. അതിന് കാരണം ഈ താഴത്തെ നിലയിലെ എ സി പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്നു. ആ എ സിക്ക് ഇവിടെ പുറത്തെ യൂണിറ്റിന് സമീപമാണ് പുറത്ത് ഈ കാർപോർച്ചിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 4 ഇരുചക്ര വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ എ സിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ പറ്റി അങ്ങനെ അഗ്നിബാധ ഹാളിലുണ്ടായി. ഹാളിലെ ഫർണിച്ചറുകൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഹാളിൽ നിന്ന് മുകളിലേക്ക് കോണിപ്പടിയുണ്ട്. അങ്ങനെ കോണിപ്പടിയും പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. മറ്റ് മുറികളിലെ ജനൽ കർട്ടനുകൾക്കൊന്നും തീപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാളിലാണ് വലിയ തോതിൽ തീപിടുത്തമുണ്ടായത്. അവിടെ നിന്നുള്ള പുക മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലെ അടക്കം വ്യാപിക്കുകയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് സാങ്കേതിക വിദഗ്ധരുടെ അടക്കം കൂടുതൽ നിഗമനങ്ങൾ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് വിഭാഗം പരിശോധന നടത്തുന്നുണ്ട്. അവർ വിശദമായി തന്നെ ഇവിടുത്തെ വയറിങ്ങും മറ്റും പരിശോധിച്ചു. എല്ലാ എവിഡൻസ് എല്ലാ സീൻ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിക്കാൻ പറ്റും. സോഴ്സ് ഓഫ് ഫയർ ഇതുവരെ നമ്മൾ ഇലക്ട്രിക് സോഴ്സ് ആണോ അല്ലെങ്കിൽ സം വെഹിക്കിൾസ് ഉണ്ട്, ബൈക്കൊക്കെ ഉണ്ട്, ആ ഒരു സോഴ്സ് ഓഫ് ഫയർ ആണോ, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ അഗ്നിബാധയിൽ മരിച്ച അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അവിടെ നിന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. മരിച്ച പ്രതാപൻ വർക്കലയിൽ
പച്ചക്കറി വ്യാപാരം നടത്തുന്നയാളാണ്. വളരെ താഴ്ന്ന നിലയിൽ നിന്ന് അധ്വാനിച്ച് ഒരു വലിയ നിലയിലേക്ക് എത്തിയ മനുഷ്യനാണ്. നാട്ടുകാരുമായിട്ടൊക്കെ വലിയ സൗഹൃദത്തിലാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ നാട്ടുകാർ തള്ളുകയാണ്. കാരണം അത്തരം കടബാധ്യതകളോ മറ്റ് ശത്രുക്കളോ ഒന്നും ഉള്ളയാളല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഒരു അപകട മരണം എന്നുള്ള നിലയിലേക്ക് അന്വേഷണത്തെ എത്തിക്കുന്നത്. ഏതായാലും പോലീസ് പറയുന്നത് വിശദമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ നടത്തും. കാരണം അഞ്ചു പേർ മരിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് വിശദമായ അന്വേഷണം തന്നെ ആവശ്യമാണ്. എല്ലാ വിഭാഗങ്ങളും ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് വിഭാഗവും ഒക്കെ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ ദാരുണമായ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ്. വർക്കലയിൽ നിന്ന് ടീം മാതൃഭൂമിക്കൊപ്പം ആർ അനന്തകൃഷ്ണൻ.